പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും സംഭവം എന്താണെന്ന് മനസ്സിലായി. അതിന് മുമ്പായിട്ടൊരു കാര്യം പറഞ്ഞോളട്ടെ, നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മുടെ അടുത്ത് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ പന്നിയിലെ അതുപോലെ തന്നെ കാട്ടുപന്നിയുടെയൊക്കെ ശല്യം ഒരുപാടുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മൾ ഒരു കാരണവശാലും കൊല്ലാനായിട്ടല്ല, നമ്മുടെ പറമ്പിൽ നിന്നൊക്കെ വരുന്ന പറമ്പിലേക്കൊക്കെ വരുന്ന കാട്ടുപന്നി ഓടിക്കാനായിട്ടുള്ള ഒരു മാർഗ്ഗമാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്, അതേ രീതി ഫോളോ ചെയ്യാമെങ്കിൽ മാത്രമേ ഇത് ചെയ്യാവുള്ളൂ, നമ്മൾ ആരോടും നിർബന്ധിക്കുന്നില്ല. അപ്പോൾ മെയിനായിട്ട് ഞാനത് ആദ്യം തന്നെ അങ്ങ് പറഞ്ഞുകൊള്ളട്ടെ. ഇപ്പോൾ ഞാൻ തുടക്കം പറഞ്ഞതിൻ്റെ കൂടെ തന്നെ നമ്മൾ കാട്ടുപന്നിയെ കൊല്ലാനായിട്ടോ ഒന്നുമല്ല, കാട്ടുപന്നിയെ കൊല്ലണമെന്നുണ്ടെങ്കിൽ ലൈസൻസ് ഉള്ള തോക്ക് കാര്യങ്ങളെല്ലാം വേണം, അല്ലാണ്ട് അനധികൃതമായിട്ട് കൊന്നു കഴിഞ്ഞാൽ അകത്ത് പോയി കിടക്കും, ഉണ്ടേണ്ടി വരും. അപ്പോൾ അതൊക്കെ മെയിനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് പറയുന്ന കാര്യം നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ടുണ്ട്, അതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് പറയുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക, ഫേസ്ബുക്ക് പേജ് വഴി വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ഉപകാരപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് രണ്ട് സാധനങ്ങൾ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തേക്കാം. ഇത് കാർബോളാണ്, കഴിഞ്ഞ ദിവസം നമ്മൾ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. 100,000 പുറത്ത് പേര് 5 ദിവസം കൂടി ഈ വീഡിയോ കണ്ടിട്ടുണ്ട്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാമ്പ്, ചേര, അതുപോലെ തന്നെ മറ്റുള്ള എലി എന്നിവയൊക്കെ നമുക്ക് പറമ്പിൽ നിന്ന് ഓടിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കാർബോൾ എടുത്തതിന് ശേഷം ഇതിൻ്റെ മണ്ടയ്ക്കത്ത് ഈ അടപ്പ് തുറന്നതിന് ശേഷം ഇതിനകത്തൊരു അടപ്പുണ്ട്, അതൊരു ചെറിയ കിഴുത്തിയിട്ടിട്ട് നമ്മളിത് മണ്ണിൽ ഈ ഒരു ലെവലിൽ മണ്ണിട്ട് മൂടിയേക്കുക. ഇതിനകത്ത് സ്മെല്ല് കാരണത്താൽ പിന്നെ പാമ്പ്, മറ്റുള്ള ചേര, അങ്ങനെയുള്ള സാധനങ്ങളൊന്നും വരത്തില്ല. കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അത് ചേരയും പാമ്പും ഒന്നും തന്നെ ഇല്ലയോ എന്ന്. അങ്ങനെയല്ല, ചേര വേറെ, പാമ്പ് വേറെ. പിന്നെ അതുപോലെ തന്നെ എലിക്കൊക്കെ ഇത് വളരെയധികം എഫക്റ്റീവായിട്ടുള്ള സാധനമാണ്. ചില ആൾക്കാർക്കുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇത് മണക്കൂന്ന് മണം പിടിക്കാനായിട്ട് ഇവയ്ക്കൊക്കെ കഴിവുണ്ടോയെന്ന് ചോദിച്ചായിരുന്നു. നമ്മൾ ചേരയൊക്കെ കയറുമ്പോൾ മണ്ണെണ്ണ തളിക്കത്തില്ലേ, മണ്ണെണ്ണ തളിക്കുമ്പോൾ അത് പോകത്തില്ലേ, അത് ഇതിൻ്റെ സ്മെല്ല് കാരണത്താലാണ്. സ്മെല്ല് മണക്കാനൊരു കഴിവുണ്ട്, അത് കാരണത്താലാണ് ഇതൊക്കെ പോകുന്നത്. അപ്പോൾ ഇത് 100% നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്ന സാധനമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ പോച്ചയൊക്കെ വളർന്ന് ഒരുപാട് ശല്യമായിക്കൊണ്ടിരിക്കുന്നതാണ്, ഏക്കറണക്കിന് സ്ഥലവും അതുപോലെ തന്നെ ഇൻ്റർലോക്കൊക്കെ ഇടുന്നതിന് മുമ്പായിട്ട് അല്ലെങ്കിൽ പോച്ച കരിക്കണമെങ്കിൽ നമുക്ക് ഈ ഫെരിയോ എന്ന് പറഞ്ഞ് ഈ ഒരു മരുന്ന് മതി. ഇത് 15 ml 1 ലിറ്റർ വെള്ളത്തിൽ സ്പ്രേ ചെയ്ത് അടിക്കാമെങ്കിൽ 3 മണിക്കൂർ കൊണ്ട് മഴയോ വെയിലോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ പോച്ച നമുക്ക് കരിഞ്ഞു കിട്ടും. പിന്നെ ചിലർക്കൊരു സംശയമുണ്ട്, ഇത് മണ്ണിൻ്റെ ദോഷമായിട്ട് ഉള്ള കുഴപ്പമാണോന്ന്. അങ്ങനല്ല, നമ്മളിത് ഇലകളിലേക്കാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. ഇലകളിൽ നിന്നും അതുപോലെ തന്നെ തണ്ടിലേക്ക് വന്ന്, തണ്ടിൽ നിന്ന് വേരുകളിലേക്ക് വന്ന് അത് ചെടി മൊത്തത്തിൽ കരിച്ച് കളയാണ്. അല്ലാണ്ട് ഒരു രീതിയിലും ഇത് നമ്മുടെ മണ്ണിന് ദോഷമായിട്ടില്ല. അവിടെ തന്നെ നമുക്ക് ആ മണ്ണിൽ തന്നെ നമുക്ക് വേറെ കൃഷികളൊക്കെ ചെയ്യാം, നല്ല റിസൾട്ട് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഈ വക സാധനങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഇത് നമുക്ക് പൂർണ്ണമായിട്ടും ഇതുവഴി നമുക്ക് എല്ലാ കാട്ടുപന്നിയും ഓടിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല, ഒരു വിധമൊക്കെ നമുക്ക് തടയാനായിട്ട് പറ്റും. ഇപ്പോൾ നമുക്ക് ഇവിടെ വലിയ പന്നിയുടെ ഒന്നും ശല്യമില്ല, അങ്ങോട്ട് മലയോര മേഖലയിലേക്ക് പോകുമ്പോൾ അവിടെ നല്ല ശല്യമുണ്ട്. അവരോട് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടപ്പോഴും ഇതുപോലെ ചോദിച്ചു, എന്താണ് നമുക്ക് ഇതിനൊരു ഒരു പ്രതിവിധി എന്താണെന്ന് ചോദിച്ചു. അവർ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന ഒരു ചെറിയ ടിപ്പാണ് ഒരുപാട് ആൾക്കാർ നമ്മളോട് ചോദിച്ചത് പ്രകാരം നമ്മൾ നിങ്ങളുടെ ഏരിയയിലേക്ക് എത്തിക്കുന്നത്. നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഏക്കർ 2 സാധനം മാത്രം മതി. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ചകിരിച്ചോറ് നമുക്ക് അത്യാവശ്യമായിട്ടും വേണം, അതുപോലെ തന്നെ ഫിനോളും നമുക്ക് അത്യാവശ്യം വേണം. ഇത് രണ്ടും കൊണ്ടുമാണ് നമ്മൾ ഈ പന്നിയെ ഓടിക്കാനായിട്ട് പോകുന്നത്. നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചകിരിച്ചോറ് എടുക്കുക. ചകിരിച്ചോറ് ചെറിയ ബ്ലോക്കോ അല്ലെങ്കിൽ മറ്റുള്ള ചകിരിച്ചോറ് നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിൽ ചകിരിച്ചോറ് എടുക്കുക. ബ്ലോക്ക് എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു തലേദിവസം രാത്രി വെള്ളത്തിലിട്ട് വെച്ചിട്ട് നല്ലപോലെ കൊഴുത്തെടുക്കുക. കൊഴുത്തെടുത്തതിന് ശേഷം നല്ലതുപോലെ ഒരു കിഴി കെട്ടുക, നല്ലൊരു വലിപ്പത്തിൽ തന്നെ നിങ്ങൾ കിഴി കെട്ടുക. നമുക്കിവിടെ ചെയ്ത് കാണിക്കാനായിട്ട് ഒരു മാർഗ്ഗമില്ല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ കൂട്ട് ഇവിടെ നമുക്ക് പന്നിയുടെ ശല്യമേ ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചെയ്ത് കാണിക്കാത്തത്. അത്തരത്തിൽ ചെയ്ത് കാണിക്കുമെങ്കിൽ പിന്നെ നമുക്ക് ശല്യമില്ലാത്തതുകൊണ്ട് നമ്മളത് വെറുതെ കളയാനേ പറ്റത്തുള്ളൂ. നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ചകിരിച്ചോറ് എടുക്കുക, അത്യാവശ്യം നല്ലൊരു കിഴി പോലെ നമ്മൾ തോളത്തിനകത്തോ വെള്ളം കെട്ടിയിട്ട് നല്ലപോലെ മുറുക്കി കെട്ടിയതിന് ശേഷം ഫിനോൾ എടുക്കുക. ഒരു ബക്കറ്റിനകത്ത് ഒരു തുള്ളി വെള്ളം പോലും ഡൈല്യൂട്ട് ചെയ്യാതെ ഇതിനകത്ത് ബക്കറ്റിൽ വെച്ചതിന് ശേഷം ഈ കിഴി കിട്ടിയത് നമ്മൾ ഈ ഫിനോളിനകത്തേക്ക് ഒരു രാത്രി ഫുള്ള് നമ്മൾ കെട്ടി വെക്കുക, മുക്കി വെച്ചേക്കുക. മുക്കി വെച്ചതിന് ശേഷം അത് രണ്ട് മൂന്ന് കിഴി ആയിക്കോട്ടെ, നല്ലതായിരിക്കും. നമ്മുടെ പറമ്പിനനുസരിച്ച് 2-3 കിഴി നമ്മൾ എടുക്കുക. അത്തരത്തിൽ നമ്മൾ കിഴി എടുത്തതിന് ശേഷം ഒരു രാത്രി ഫുള്ള് വെച്ചതിന് ശേഷം നമ്മളത് എടുത്തിട്ട് നമ്മൾ ഈ പന്നി ഏത് വഴിയൊക്കെയാണോ കയറുന്നത് ആ സൈഡിൽ നമ്മളിത് വെച്ചേക്കുക. അത്തരത്തിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്മെല്ല് കാരണത്താൽ ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞതിനോട്ട് ഒരു 80% നമുക്ക് പന്നിയുടെ ശല്യം നമുക്ക് മാറിക്കിട്ടും. പിന്നെ ഇതിൻ്റെ സ്മെല്ല് അത്യാവശ്യം കുറഞ്ഞ് കഴിയുമ്പോഴത്തേന് വീണ്ടും ഇതേപോലെ ഏകദേശം ഒരു 1 മാസത്തോളം ഇതിൻ്റെ അല്ലെങ്കിൽ ഒരു 2-3-4 ആഴ്ച നമുക്ക്
ഇതിന്റെ ഒരു സ്മെല്ല് നമുക്ക് കിട്ടും എങ്കിൽ തന്നെ അത് കുറഞ്ഞു കഴിയുമ്പോൾ വീണ്ടും ആ കിഴി തന്നെ ഉപയോഗിച്ച് നമ്മൾ ഇതിനകത്തേക്ക് മുക്കി വീണ്ടും കെട്ടി തൂക്കിയിട്ടിരുന്നാൽ മതി പിന്നെ മെയിൻ ആയിട്ട് ഞാൻ തുടക്കം പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് ചെയ്യുമ്പോൾ കണ്ടീഷൻ ആയിട്ട് ചെയ്യേണ്ട ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ബാഡ് സ്മെല്ലാണ് ഒരു ദുർഗന്ധം വരുന്നതാണ് മറ്റുള്ളവർക്കും അയൽപക്കാർക്കും മറ്റുള്ളവർക്കും ദോഷമായി തീരരുത് അപ്പോൾ അത് അത്തരത്തിലുള്ളവർ മാത്രമേ അല്ലെങ്കിൽ ഇച്ചിരി അകത്തോട്ട് തോട്ടത്തിനകത്തൊക്കെ കൃഷി ചെയ്യുന്നവരാക്കുന്നെങ്കിൽ മാത്രമേ അത് ചെയ്യാവുള്ളൂ പരിസരവാസികൾക്ക് ബുദ്ധിമുട്ടാവുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് ശ്രദ്ധിച്ച് മാത്രമേ ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ അവരുടെ അനുവാദം കൂടെ മേടിച്ചതിന് മാത്രമേ ഇത്തരത്തിൽ നിങ്ങളിത് ചെയ്യാവുള്ളൂ അത് നമ്മൾ ഇപ്പോൾ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരികയാണ് അല്ലെങ്കിൽ യുവറെ നിങ്ങളുടെ റിസ്കിൽ തന്നെ നിങ്ങൾ ചെയ്യുക നമ്മൾ ഇത് ചെയ്യുന്നതിനെ പ്രൊമോട്ട് ചെയ്യുകയല്ല ഇത്തരത്തിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളിത് ചെയ്യാവുള്ളൂ അപ്പോൾ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ പുതിയ അറിവുകളും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് വഴി വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് ഫോളോ ചെയ്തേക്കുക മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക അതിനെല്ലാം നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ ഇതിന് നല്ല പുതിയ വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.